എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ഹിസ്റ്റോറിക് സ്ഥലത്തേക്ക് ഒരു റൈഡാണ് കേട്ടോ. കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, എൻ്റെ കൂടെ 2 വർഷം മുമ്പ് ജോലി ചെയ്താണ് പുള്ളി. അപ്പോൾ പുള്ളിയും വരുന്നുണ്ട്, അവനും ഒരു ബൈക്കറാണ്. ഇപ്പം ഞാൻ എൻ്റെ ബൈക്കിൻ്റെ ടയറൊന്ന് മാറ്റാൻ വേണ്ടി ഒരു സർവീസ് സെൻ്ററിൽ വന്നേക്കുക. ഫ്രണ്ട് ടയർ കംപ്ലീറ്റ്ലി പോയി കിടക്കുമായിരുന്നു, ത്രെഡൊന്നും ഇല്ലായിരുന്നു, ലീഗൽ ലിമിറ്റിനും താഴെയായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, റോയൽ എൻഫീൽഡ് കോണ്ടിനെന്റൽ ജി ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് അയൺ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത് എൻ്റെ ക്യാമറ എത്ര നേരം ഓഫായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ എല്ലാം പോയി, കണ്ട കാഴ്ചകളെല്ലാം മിസ്സായിപ്പോയി. ക്യാമറ ഓഫാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മിററിൽ നോക്കിയപ്പോഴറിഞ്ഞു, ആ ക്യാമറ ഓഫായി കിടക്കുന്നുണ്ട്. ഓ ലുക്ക് അറ്റ് ദാറ്റ്, ഓ വാവ്, ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് കൺട്രി സൈഡിലൂടെയാണ്. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ജാക്ക്. അവൻ തൊട്ടുപുറയിലുണ്ട്, ഹാർലി ഡേവിഡ്സണിൽ. ഞങ്ങൾ അയൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോവാണ്. അയൺ ബ്രിഡ്ജ് അറിയപ്പെടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ അയൺ ബ്രിഡ്ജാണ്. അതായത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയ, കാസ്റ്റ് അയണം കൊണ്ടുണ്ടാക്കിയ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് കാട്ടി തരാനാണ് നിങ്ങളെ ഇന്ന് കൊണ്ടുവന്നത്. പുതിയ ടയറിലാണ് റണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത്രയും ഈസി ആയിട്ടാണ് റൈഡ് ചെയ്യുന്നത്. നമുക്ക് പുതിയ ടയർ ഇടുമ്പോൾ ആദ്യം ഒരു അതിൻ്റെ ഒരു ഔട്ടർ കോട്ടിംഗ് ഉണ്ടല്ലോ, ഔട്ടർ കോട്ടിംഗ് ഉണ്ടെങ്കിൽ ഭയങ്കര സ്ലിപ്പി ആയിരിക്കും വണ്ടി. ആ സ്ലിപ്പിനെസ് ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഇത്ര ഓടിച്ചാലേ വെയർ ഔട്ട് ചെയ്യത്തുള്ളൂ ആ ഔട്ട്സൈഡ് കോട്ടിംഗ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് മൈൽസ് നമ്മൾ ഈസി ആയിട്ട് ഓടിക്കണം. കണ്ടില്ലേ, സൈക്കിൾ ഉണ്ടായിരുന്നു ആ ബ്രിഡ്ജിൻ്റെ സൈഡ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ജാക്ക് ഓടിക്കുന്ന ഹാർലി ഡേവിഡ്സൺ ആട്ടോ, അവൻ്റെ വണ്ടി ഞാൻ അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലുക്സ് അമേസിംഗ് ഇൻ ദി മിറർ, ലുക്ക് അറ്റ് ദാറ്റ്. നിങ്ങൾക്ക് മിററി കാണാമെന്ന് അറിയത്തില്ല, ഞാൻ തിരിച്ചു പുറകിലോട്ട് നോക്കുന്നുണ്ട്. സോ ടേക്കിംഗ് ദി എക്സിറ്റ്. ഇപ്പോൾ ഒരു ബൈക്കർ പോകുന്ന ഒരു നോഡി എന്ന് കണ്ടിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഞാനെപ്പോഴും നോഡി എന്ന്, ആ നോഡി എന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ യു കെയിൽ അധികം ബൈക്കേഴ്സ് ഇല്ല, ബൈക്ക് ഓടിക്കുന്നവർ കുറവാണ്. അപ്പോൾ ഒരു ബൈക്ക് കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു നിലയ്ക്ക് ജസ്റ്റ് ഇസ് എ ഷോ ഓഫ് റെസ്പെക്ട്. ഓക്കെ ഗായ്സ്, നമ്മളിനി ഒരു 5 മിനിറ്റേ ഉള്ളൂ അവിടെ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം, ആ ബ്രിഡ്ജും കാണിച്ചു തരാം, പിന്നെ അവിടെ എന്തൊക്കെ ചെയ്യാനുണ്ട്. നല്ലൊരു സ്ഥലമാണ്, എസ്പെഷ്യലി ഒരു ഡിന്നറിനും ഒക്കെ ആയിട്ട് വരാൻ, ഒരു ഈവനിങ്ങിൽ വരാൻ നല്ല സ്ഥലമാണ്. കാഫേകളും റെസ്റ്റോറൻസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. സോ ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ് ടു വിസിറ്റ്. നമ്മൾ എത്താറായി ഗൂയിസ്, എത്താറായി. ഓക്കെ, ദാറ്റ്സ് എ സ്റ്റീപ്പ് ഡൗൺ ഹിൽ. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ അയൺ ബ്രിഡ്ജ്. ഇപ്പോൾ എത്തും നമ്മൾ, നേരെ ചെല്ലുന്ന ടൗണിലേക്കാണ് കേട്ടോ. സാധാരണ ഞാൻ കാറുമായിട്ട് വരാൻ നേരം ഈ റോഡിൽ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണം, കാരണം ടൗണിൽ ചെന്നാൽ ഒട്ടും പാർക്കിംഗ് കാണത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ജാക്കിനെ ഫ്രണ്ടിലോട്ട് ഇടാം. കാറുമായിട്ട് വരുന്നവർ ഇവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് നമുക്ക് താഴോട്ട് നടന്നു വരിക കേട്ടോ. തൊട്ട് താഴെയാണ് നമ്മുടെ സ്ഥലം. സോ ജസ്റ്റ് വാക്ക് ഡൗൺ, നേരെ കാണുന്നതാണ് ടൗൺ.
ഇവിടെ നമ്മൾ പയ്യെ പോവുക. ഐ ബി കാണിക്കാം. ഐ ബി You wanna just park in there? You wanna just park in there or? Well, I was gonna just come through here and follow these up, but then again everyone's gonna have to back out there, aren't they? Yeah. Or just leave it here. Well, what we used to do was pull up past the bollard, go past the bollard over there and park on the Do you wanna go up front? I'll follow you. ചായക്ക് ലെതറും ഒന്നും ഇല്ലാതെ വരുന്നത്. That's a good ride. I didn't see the hump, by the way. You know, just after the roundabout, you had to swerve around the hump. Just after the roundabout. Oh, yeah. Yeah. I was looking at you in the mirror and I saw it right in front of me. I was like, oh shit, I can't move. Oh, wow. I'm just trying to figure out what that says on the back. Yeah. No, when you have too many keys. Let's show them the Iron Bridge. Where you can't find Iron Bridge. Come back. The ആദ്യത്തെ കാസ്റ്റ് അയൺ ബ്രിഡ്ജ്, മെറ്റലിൻ്റെ ബ്രിഡ്ജ്, ലോകത്തിലെ ആദ്യത്തെ മെറ്റൽ ബ്രിഡ്ജാണിത്. പണ്ടിവിടെ ഒരു അയൺ ഓർ റിഫൈനറിയും കുറേ റിഫൈനറീസ് ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ ഇത് പണിയുന്ന കാലത്ത് ഇവിടെ ഭയങ്കര ഒരു ഡേർട്ടി സ്ഥലമായിരുന്നു. പിന്നെ ഈ റിഫൈനറിനെല്ലാം ഷട്ട് ചെയ്ത് ഇപ്പോൾ ഒരു വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ പോലെ ഒരു ടൂറിസ്റ്റ് സൈറ്റാണ് ഈ കാണുന്നത്. Let's go, Jack. Let's take a walk on the bridge. ഇവിടെ ഒന്ന് ചില്ല് ചെയ്ത് ആഹാരമൊക്കെ കഴിക്കാനാണ് പ്ലാൻ. അതിനു മുമ്പ് ഈ ബ്രിഡ്ജ് ഒന്ന് പോയി കാണിച്ചു തരാം. ഓക്കെ, സോ ജാക്സ് ഫസ്റ്റ് ടൈം ഓൺ ദി ബ്രിഡ്ജ് ഓൺ ദി അദർ സൈഡ്. ഇപ്പോൾ ഈ താഴെ കാണുന്ന എല്ലാം കാഫേകളും റെസ്റ്റോറൻറ്റ്സുകളും ഒക്കെയാണ്. നല്ല രസമാണ് ഇവിടെ കുറേ കാര്യങ്ങൾ വിളിച്ചത്. പിന്നെ ആൻറ്റിക് ഷോപ്പുകൾ, ജസ്റ്റ് ഫാമിലിയായിട്ടൊക്കെ വരാൻ നല്ലൊരു സ്ഥലമാണ്. നേരെ കാണുന്ന ബിൽഡിങ്ങൊക്കെ കണ്ടില്ല, അതിൻ്റെ ആർക്കിടെക്ചറും പണ്ട് കാലത്തെ ബിൽഡിങ്ങുകളാണ്. അതെല്ലാം അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരെ കാണുന്നതൊരു പള്ളി, ഇവിടുത്തെ മെയിൻ പള്ളി. പിന്നെ ഈ സ്ട്രീറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ കയറിയ മറ്റും കല്ലുകളിട്ട വഴികളുണ്ടല്ലോ പണ്ട് കാലത്തെ, അതുപോലത്തെ നല്ല ചെറിയ ചെറിയ ഇടവഴികളിൽ കൂടെ പോകുന്ന നല്ല രസമാണ് കാണാൻ. ഈ ബ്രിഡ്ജിൻ്റെ താഴെ ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്നിട്ട് ഈ വഴിയുണ്ടോ താഴോട്ട് ഇറങ്ങുന്നത്, അപ്പം ഇങ്ങോട്ട് പോവാം. ഇത് പല ആൾക്കാർക്കും അറിയാത്തൊരു വഴിയാണ്. ഇതിലെ പോയി നല്ല ക്വയറ്റ് ഏരിയ. അപ്പം ബ്രിഡ്ജിൻ്റെ താഴെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാഴ്ചകൾ കാണാം. Like every private road, isn't it? Looks nice. Mm-hmm. Well, it's on a bridge.
അപ്പോൾ നേരെ ഈ വഴി പോയാലേ നമുക്ക് കനു പോയി ഹയർ ചെയ്യാം. ഈ കാണുന്നതാണ് റിവർ സെവൻ, ഇവിടുത്തെ റിവറും കാര്യങ്ങളും. ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് അയൺ ബ്രിഡ്ജിൻ്റെ അടിഭാഗം ഒന്ന് കാണിക്കാം. ആൾക്കാരില്ലാത്ത ഏരിയയാണ്. അപ്പോൾ ഇതുണ്ട് അതിൻ്റെ ഫ്രെയിം സ്ട്രക്ചർ ഒക്കെ കൊടുത്തേക്കുന്നത്, കുറേ ആർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. നല്ല രസമുണ്ട് കാണാൻ. അത് പണ്ട് കാലത്ത് തന്നെ അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ. എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയല്ലേ? 1779 ബിൽഡ് പണി തുടങ്ങിയതാണ്. പണി തുടങ്ങി 1781 പണി തീർത്ത് ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി രണ്ട് റീസൺ ഉണ്ടായിരുന്നു. രണ്ട് റീസൺ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവിടുത്തെ സൈഡിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളൊരു ആക്സസിന് വേണ്ടിയും, പിന്നെ ഇത് പണിത ആള് ഈ ഒരു ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു അയൺ ഓറിൻ്റെ മുതലാളിയായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഈ പഴയ കൺവെൻഷനൽ വുഡും കൊണ്ടാണല്ലോ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്, അതിൽ നിന്നും മാറി മെറ്റലും കൊണ്ട് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് കാണിച്ചു കൊടുക്കാൻ, അതിൻ്റെ മെറ്റലിൻ്റെ കേപ്പബിലിറ്റി കാണിച്ചു കൊടുക്കാൻ വേണ്ടി പണിതാണ്. അപ്പോൾ ഈ പണിതത് രണ്ട് വർഷം കൊണ്ട് പണിതത് തീർത്തത്, ഇത് ആദ്യമായിട്ട് ബഡ്ജറ്റിൽ നിന്ന് ഇരട്ടിയായിരുന്നു പറഞ്ഞത്. അയാൾ നഷ്ടത്തിലായിരുന്നു പറഞ്ഞത്, പിന്നെ കുറേ കടം കയറി, പക്ഷെ അത് തീർക്കുകയും പിന്നെ ഇതൊരു വൺ സക്സസ് ആവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് ആൾക്കാർ ഇത് കാണാൻ വരും, പല ലോകത്തിൻ്റെ പല കോണിൽ നിന്ന് ആൾക്കാർ കാണാൻ വന്നു, ഇതെങ്ങനെയാണ് പണിതെന്ന് അറിയാൻ വന്നു. അതോടുകൂടി അയാളുടെ അയൺ കോറിലെ സെയിൽസും കാര്യങ്ങളും കൂടുകയും ചെയ്തു. പിന്നെ ഇൻ ദ ലോങ് റണ്ണ് ആദ്യം ഒരു ഡൗൺഫോൾ ഉണ്ടായിരുന്നെങ്കിലും ലോങ് റണ്ണിൽ അയാൾക്ക് പ്രോഫിറ്റ് ആയിരുന്നു ഇതിൽ നിന്നും കിട്ടിയത്. സോ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു അയൺ കോറിൻ്റെ ആളാണ് ഇത് ബിൽഡ് ചെയ്തത്. ലുക്ക് അറ്റ് ദാറ്റ് കാസ്റ്റ്. നമുക്ക് ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കാണുമ്പോൾ അറിയാം ഇത് ഇവർ പറയുന്നത് ചെയ്ത്. ഇതിപ്പോൾ ഇത് കണ്ടോ, നല്ല ഫിനിഷിംഗ് അല്ലേ? വേറെ ഈ മെറ്റലിൻ്റെ പറഞ്ഞാൽ കുറേ പോർസും കാര്യങ്ങളുണ്ട്. ഇവർ പറയുന്നത് മഴയുള്ള സമയത്തും അതായത് കോൾഡ് ആയിട്ടുള്ള സമയത്തും ചെയ്തപ്പോഴത്തേനും അതിൻ്റെ ആ കാസ്ക് ഷ്രിങ്ക് ആവുകയും ഡിസ്ക്രിപ്റ്റീവ്സ് വന്നതാണ്. അങ്ങനെ വന്നൊരു മാനുഫാക്ചറിങ് ഫോൾട്ടാണ്, പക്ഷേ എന്നാലും ഇത് സ്ട്രോങ് ഇനഫ് ആണ് സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. സോ ദിസ് ഈസ് ഇറ്റ്. അമേസിങ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കനു ഹയർ ചെയ്യാന്ന്, താഴെക്കൂടെ കനുവായിട്ട് ആൾക്കാർ പോകുന്നുണ്ടോ. പിന്നെ അപ്പുറത്തെ സൈഡാണ് മെയിൻ ടൗൺ, അവിടെ നമുക്ക് ടൂറിസ്റ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളും കാഫകളും റെസ്റ്റോറൻറ്റുകളും ഇഷ്ടംപോലെ ഉണ്ട്. ഡെഫിനറ്റ്ലി ഫാമിലിയായിട്ട് വരുന്ന എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണിത്. Do you think there's any fish here? Yeah? ജാക്കി പറയുന്ന ഇവിടെ മീൻ പിടിക്കാനും ആൾക്കാർ വരുന്ന സ്ഥലമാണ്. ഫ്ലൈ ഫിഷിംഗ്, പ്രോബബ്ലി ഫ്ലൈ ഫിഷിംഗ്, റൈറ്റ്? അപ്പോൾ ഇതാണ് അയൺ ബ്രിഡ്ജ് ഗൈസ്. ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ടെൽഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പുറത്തോട്ട് നമുക്ക് ബൈക്കുമായിട്ട് പോയ പഴയ അയൺ ഓർ ഫാക്ടറികളും പൊളിഞ്ഞടക്കുന്നതൊക്കെ കാണാം. അത് പോയി കാണിക്കുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞ്. ഇതുണ്ടോ, ഈ ടൗൺ ഇങ്ങനെ അങ്ങ് കിടക്കുവാണ്. താഴോട്ട് നമുക്ക് കാണാം ഇവിടെ തന്നെ ഒരു ചെറിയൊരു വെയിൽ വന്നപ്പോൾ തന്നെ നല്ല തിരക്കായി, കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഇത് കാണാനായിട്ട് വന്നേക്കുന്നത്. അയൺ ബ്രിഡ്ജ് എന്ന പേര് വരുന്നതിൻ്റെ മുമ്പ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്ന കോൾബുർഗ് ഡെയിൽ നിന്നാണ്. പിന്നെ ഈ ബ്രിഡ്ജ് വന്ന് ഇതിൻ്റെ പോപ്പുലാരിറ്റി കൂടിയപ്പോഴത്തേനും ഇവിടുത്തെ ഈ ബ്രിഡ്ജ് കാണാനായിട്ട് ലോകത്തു നിന്ന് ആൾക്കാർ വന്ന്, അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേര് അയൺ ബ്രിഡ്ജ് എന്ന് മാറുമായിരുന്നു. ഓക്കെ, ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇനി ഇവിടെ എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കുക. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല രണ്ടുപേരും. അപ്പോൾ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ട് ബാക്കി സ്ഥലങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ആദ്യം ആഹാരം കഴിക്കട്ടെ. ഓക്കെ, ചാക്കി ഹംഗ്രി സോ മച്ച്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. Only 6 allowed at a time, please. How many are there? What have you got, Jack? What did you buy? Fish, chips, curry sauce. Curry sauce. What did I buy? Fish, chips, curry sauce. Well, English style. English style, yeah. So traditional English food, right? മുമ്പ് ഞാൻ നിന്ന സൈഡ് അവിടെ ആയിരുന്നു കേട്ടോ, അതിൽ ഇറങ്ങി വന്ന്. പിന്നെ കനു ഉണ്ടെന്ന് പറഞ്ഞത് വേണ്ട സമയത്ത് അവിടെയാണ് കനു ബുക്ക് ചെയ്തിട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നേരെ ഇനി
ഫുഡ് തണുത്ത് വന്നതിൻ്റെ മുമ്പ് ഫുഡ് കഴിക്കട്ടെ. ഫിഷ് ചിപ്സ് ആൻഡ് കറി സോസ്. ആഹാ, ഞങ്ങളിപ്പോൾ താഴെ വരെ വന്ന് അവിടെ ഒരു പബ് ഉണ്ടായിരുന്നു. നല്ലൊരു വാക്കാണ് ഇവിടെ, നല്ല രസമുണ്ട് ഇല്ലേ നടന്നു പോകാൻ. ഇനിയിവിടെ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. മീൻ പിടിക്കുന്ന ലൈസൻസ് നമ്മൾ പോയി എടുത്താൽ മതി, ഒരു പോസ്റ്റ് ഓഫീസിൽ കിട്ടും. പോസ്റ്റ് ഓഫീസിൽ പോയി നമുക്ക് ഫിഷിംഗ് ലൈസൻസ് ചോദിച്ചാൽ മതി. ഒരു 30 pounds ചാർജ്. 30 pounds നമ്മൾ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇതുപോലെ റിവറിലൊക്കെ വന്ന് റിവറും കനാലിലും ലീഗലായിട്ട് വന്ന് ഫിഷ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പം ഈ ഒരു സ്ഥലത്തിന് ഗുഡ് ബൈ. നമ്മൾ മുമ്പ് പറഞ്ഞ പഴയ റിഫൈനറിയൊക്കെ അല്ലേ, അത് പോകുന്ന വഴിക്ക് കാണിക്കാം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ റിഫൈനറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പഴയത്. അപ്പോൾ അതൊന്ന് പോയി കാണിച്ചിട്ട് പോകാമെന്ന് വെച്ച്. അപ്പോൾ ഈ വഴി പോയാലും നമുക്കതെല്ലാം കാണാം. പഴയ അയനോർ റിഫൈനറിയും കോൾ റിഫൈനറിയും ഒക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഇത് നമ്മുടെ റിവറിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇത് റിവറിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്തത് പണ്ട് കാലത്ത് ഏറ്റവും ആക്സസ് ഉണ്ടായിരുന്ന കനാൽ ബോട്ടിലൊക്കെ വരുന്നതാണല്ലോ. അപ്പോൾ ഇതാണ് ഈ പഴയ പൊളിഞ്ഞു കിടക്കുന്നത് ഈ കാണുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്കിനി പോവാം. അത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അതിനകത്തോട്ട് നമുക്ക് കയറാം, കയറി അതിനകത്ത് കൂടെ നടക്കുകയൊക്കെ ചെയ്യാം. അല്ലാതെ വലുതായിട്ട് കാണാനും ഒന്നുമില്ല അവിടെ. ഓ, പോട്ട് ഹോൾസ് ഓൺ ദ റോഡ്, നോട്ട് ഗുഡ്. Much better, I think. Ah, എന്ത് രസമായി പോയി, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് ഈ വഴി കൂടെ ഓടിക്കാൻ. Is there a pub there? Yeah. I'll follow you then. Is a bike there? Ah, okay, okay. I get you. Yeah, we'll do a U-turn. അപ്പം ഇതിൻ്റെ ഇപ്പുറത്ത് പബ്ബോ എന്തോ ഉണ്ടെന്ന് ചായക്ക് പറഞ്ഞു. ആ, കാണുന്നല്ലേ. യാ, റൈറ്റ് നെക്സ്റ്റ് ടു ദ റിവർ. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അപ്പോൾ ചായക്ക് പറയുന്ന അവിടെ പോയെന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന്. നല്ല ചൂടുണ്ട്, ഇത്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ചൂട് കാണുന്നത്. ഇപ്പോൾ ഒരു 18-19 degrees ഉണ്ട്. നല്ല വെയിലുള്ളതുകൊണ്ട് നേരെ നമ്മുടെ സൺലൈറ്റ് ഇറ്റി എന്ന് പറഞ്ഞാൽ നല്ല പൊള്ളുന്നുണ്ട്. അതുപോലെ ഈ ജാക്കറ്റും കൂടി ആയപ്പോൾ തന്നെ നല്ല ചൂട്.
അടിപൊളി ബ്രിഡ്ജ്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങള് അയൺ ബ്രിഡ്ജ് നിന്ന് ലെഫ്റ്റ് ചെയ്തു. ലെഫ്റ്റ് ചെയ്ത് വരുന്ന വഴിക്ക് റിവറിന്റെ സൈഡിൽ, താഴെ കണ്ടില്ലേ റിവർ, അതിന്റെ സൈഡിൽ ഒരു പബ്ബ് കണ്ട്. ജസ്റ്റ് ഒരു ഡ്രിങ്ക് മേടിക്കാൻ വേണ്ടി കയറിയതാ. കള്ളു കുടിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് വെള്ളം മേടിക്കാൻ. ജ്യൂസും ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. അപ്പം ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആയിട്ട് പോകാന്ന്, ബ്രേക്ക് എടുത്തിട്ട് പോകാന്ന് വെച്ച് വന്നാ. ഇവിടെ താഴോട്ട് ഉണ്ടല്ലേ ആൾക്കാർക്ക് വന്നിരിക്കാനും, നമുക്ക് ഇത്തിരി ഒന്ന് റിലാക്സ് ചെയ്യാൻ നല്ല സ്ഥലമാണ്. ഇതാണ് റിവർ സെവൻ. താഴെ കണ്ട ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ. ഇപ്പം നമ്മൾക്ക് പബ്ബിനകത്ത് സർവീസ് ഇല്ല, വെളിയിലേ ഉള്ള സർവീസ്. അപ്പം നമ്മൾ ഒരു ടേബിള് കണ്ടുപിടിച്ച് അവർ വന്ന് നമ്മളെ സർവീസ് ചെയ്യും. പക്ഷെ നല്ലൊരു സ്ഥലമാണ്, നമ്മുടെ ബ്രിഡ്ജിനോർത്തിന് തൊട്ടടുത്താണ്. നമ്മൾ ഒരു റിവറിൻ്റെ സൈഡിൽ കൂടെ വരുമ്പോഴത്തേനും ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നാൽ റിവറിൻ്റെ ഈ സൈഡ്. അപ്പം നമ്മൾ മുമ്പേ നിന്ന ആ സൈഡാണ്. ആ സൈഡിൽ നിന്ന് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഈ സൈഡ്, ഈ റിവറിൻ്റെ ക്ലോസ് ആയിട്ടുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഈ പബ്ബ് കാണുന്നത്. ഇതിൻ്റെ പേരെന്താണ്, എൻ്റെ പേര് ഞാൻ ഇട്ടേക്കാം നോക്കിയിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ജാക്കിനെ പരിചയപ്പെട്ടു. ജാക്ക് വിത്ത് ഹിസ് ബൈക്ക്. ബൈ. ഓ ഹായ്, ബൈ. പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും, പുതിയ സ്ഥലങ്ങൾ പോയി കാണുകയും. ഈ വീഡിയോയിൽ കണ്ട സ്ഥലങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് സ്റ്റേ സേഫ്.